സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ, ഇങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു, അസംപ്ഷൻസ് അബൌട്ട് മീ, നിങ്ങൾ എന്നെ പറ്റി എന്തൊക്കെയാണ് വിചാരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടത്. അപ്പോൾ ഞാൻ പോലും വിചാരിക്കാത്ത പലതും നിങ്ങൾ എന്നെ പറ്റി വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ഞാൻ റിയാക്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയുണ്ട്, എൻ്റെ ഇന്നത്തെ ലുക്ക് എങ്ങനെയുണ്ട്, ഈ ടോപ്പ് എങ്ങനെയുണ്ട്, പറയാം. ഈ ടോപ്പ് എൻ്റെ ഫ്രണ്ട്, എൻ്റെ ക്ലോസ് ആയ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് അയച്ചു തന്നതാണ്. ചേരുന്നുണ്ടോ, ഞാനിന്ന് ഇതിന് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു മേക്കപ്പ് ലുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ബ്ലഷ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ, പൊട്ട് തൊട്ടിട്ടില്ല. മെയിനായിട്ട് പറയാനുള്ളതാണ് പൊട്ട് തൊട്ടിട്ടില്ല. എല്ലാവരുടെയും പരാതിയായിരുന്നു എന്തിനാ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ പൊട്ട് തൊടുന്നതെന്നുള്ളത്. അപ്പോൾ അത് പ്രമാണിച്ച് ഞാനിന്ന് ആ ഒരു ഇത് കേൾക്കാതിരിക്കാന് ഞാനിന്ന് പൊട്ട് തൊട്ടിട്ടില്ല. പക്ഷെ എനിക്ക് പൊട്ട് തൊടാതെ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല കേട്ടോ. എന്നെ കാണാൻ എന്തോ പോലെ ഉണ്ട്, ഒരു കരഞ്ഞ് വിഷമിച്ചൊരു ലുക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ഈ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ണ് ഞാൻ താഴെ എഴുതിയിട്ടില്ല. കണ്ണ് എഴുതിയില്ലെങ്കിലും ഒക്കെ എന്നെ കാണാൻ ഭയങ്കര എന്തോ വിഷമം പിടിച്ചൊരു കുട്ടീനെ പോലെ ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക്, എന്നെപ്പറ്റി നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ഇതിലേക്ക് പോവാം നമുക്ക്. ഇത് വേറെ ആരുമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞാണ്. അവളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫ്രണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ യൂട്യൂബിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ അവൾ അൺലൈക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സ്മൃതി, അവൾ പറഞ്ഞതാണ്. അസംഷൻ അല്ല, ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. മുഴുവട്ടത്തിയല്ലേ, എന്ത് ചെയ്യാൻ, അവള് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. അടുത്തത് ലജി കൃഷ്ണ പറഞ്ഞതാണ്. തോന്നിയതാണോ കല്യാണം പെട്ടെന്ന് നടക്കാൻ ആഗ്രഹമുണ്ടല്ലേ. കല്യാണം പെട്ടെന്ന് നടക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമില്ല. പക്ഷേ എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറീസ് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും എന്ന് എനിക്കറിയാം. കല്യാണം പെട്ടെന്ന് നടക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എൻ്റെ പാരൻസ് ആണെങ്കിലും ആരും എന്നെ ഇപ്പോഴൊന്നും കെട്ടിച്ചു വിടുന്ന പ്ലാൻ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്തേക്ക്. അടുത്ത് എന്താണെന്ന് വെച്ചാൽ, യു പുട്ട് ബിന്ദി വിത്ത് മോഡേൺ ഡ്രസ്സസ് വൈസോ. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് ബിന്ദി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. ഇട്ടാ കാണാൻ നല്ല ഭംഗിയാണ് എന്നൊരു തോന്നലാണ്. എനിക്ക് ഇട്ടില്ലെങ്കിൽ എന്തോ മിസ്സിങ് ആയത്, എൻ്റെ ഫേസിൽ എന്തോ മിസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെയും ബിന്ദി യൂസ് ചെയ്യുന്നത്. ഇന്ന് ഇട്ടിട്ടില്ല, കാണുന്നില്ലേ. അപ്പം നമുക്ക് അടുത്തേക്ക് പോവാം. സിബിൻസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഐ തിങ്ക് യുവർ വോയിസ് ഇസ് വെരി ക്യൂട്ട്. എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക് സംസാരിക്കാൻ. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒരുപാട് ലേറ്റ് ആയത് എനിക്ക് എൻ്റെ സൗണ്ടിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിട്ട്. ഞാൻ ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിക്കില്ല. എനിക്ക് എന്തോ ഞാൻ സ്വീറ്റായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് സ്വീറ്റായിട്ട് സംസാരിക്കാൻ. പക്ഷേ കുറച്ച് നേരം 2 മിനിറ്റ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ മറ്റേ ആ ഒരു സംസാരം അങ്ങ് വന്നു. ഇപ്പം ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും പോലും ആദ്യം എൻ്റെ സൗണ്ട് ആരും കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പം ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും എൻ്റെ വോയിസിൽ ഞാൻ സ്റ്റോറീസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്ത് വീഡിയോസൊക്കെ ചെയ്ത് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. എൻ്റെ സൗണ്ട് ഓക്കെയാണ് എന്നൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. റിയ ജോസഫ് ഷോ പറഞ്ഞതാണ്, വെരി ക്യൂട്ട് ബട്ട് വിറ്റ് അഹങ്കാരം ഉണ്ടോ ചേച്ചി.
അത് അത് ഞാനെങ്ങനെയാ എനിക്ക് അപ്പൊ ഞാനെങ്ങനെ എനിക്ക് അഹങ്കാരം ഇല്ല എന്നൊന്ന് പറയാം. സത്യമായിട്ടും എനിക്ക് ഇല്ല. റീക്ക് എന്നെ അറിയില്ലല്ലോ. എന്നെ അറിയുന്ന ഒരു ആരോട് വേണമെങ്കിലും റീക്ക് ചോദിക്കാം എനിക്ക് അഹങ്കാരം ഉണ്ടോ. അവര് അവർ പറയില്ല എന്നാണ് എന്നാണ് ഞാന് ഞാനിപ്പോൾ റിയയോട് സംസാരിക്കുന്നില്ല. റിയ മാത്രമല്ല എന്നോട് ഒരുപാട് പേര് എനിക്കങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട് അഹങ്കാരാണോ ജാടയാണോ മൂളൂസേന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്ത് ചെയ്യാന് അവർക്കെന്നെ അറിയില്ലല്ലോ. അറിയാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാനത് മൈൻഡ് ആക്കാറില്ല. അതിലാണ് അടുത്ത ചോദ്യം ചോദ്യമല്ലല്ലോ അടുത്ത എന്നെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ദാറ്റ് യു ആർ ഗെറ്റിംഗ് മാരിഡ് സൂൺ. ദാറ്റ് യു ആർ സൂൺ ഗെറ്റിംഗ് മാരിഡ്. ഞാൻ പറഞ്ഞല്ലോ ഒന്നും എൻ്റെ കല്യാണം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ എനിക്ക് ഞാനത് പ്രിപ്പയർഡും അല്ല. എനിക്കിപ്പം മാരേജ് വേണ്ടാന്നാണ് ആ ഒരു ഇതിനെ പറ്റി ഞാനിപ്പം ചിന്തിക്കുന്നില്ല. എൻ്റെ സ്റ്റോറീസൊക്കെ കുറച്ച് കൺഫ്യൂസ് ചെയ്യുന്നുണ്ടാവും എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നത്. പക്ഷെ എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നത്. എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലാണത്. ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ എനിക്കിഷ്ടമാണ്, എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ മാരേജ് ആ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അടുത്തതിലേക്ക് ഉത്തരം 19 ആണ് പറഞ്ഞിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നതെന്ന് വന്നു തോന്നും പെട്ടെന്ന് കരയും. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ പെട്ടെന്ന് തന്നെ കരയും. ഇന്നലെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഇന്നലെ എനിക്കൊരു കുട്ടി റാൻഡമായിട്ട് വന്നൊരു മെസ്സേജാണ്. ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുക്കാറുണ്ട്, എന്നാലും എന്തോ എനിക്ക് ആ കുട്ടിക്ക് റിപ്ലൈ കൊടുക്കണം തോന്നി. ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാണ് ആ കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തത് കാണുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് റിപ്ലൈ. എന്തെങ്കിലും നമ്മളെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വന്നു. ആ കുട്ടി എന്തോ ഭയങ്കരമായിട്ട് ഒരു ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമായിരുന്നു. അപ്പം ഞാൻ ഈ സ്റ്റോറിയൊക്കെ ഇടുന്ന ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കോട്ട്സും കാര്യങ്ങളും ഒക്കെയല്ലേ ഇടുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറ്റുമെന്ന് ആ കുട്ടി വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആ കുട്ടി മെസ്സേജ് ചെയ്യുന്നത്. അവള് കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു. ഞാനും കുട്ടിക്ക് കരയാൻ തുടങ്ങി, ഞാനും കരയാൻ തുടങ്ങി. ഞാൻ ലാസ്റ്റ് കൂട്ടക്കരച്ചിലായിപ്പോയി. പക്ഷെ ആ കുട്ടി ഇപ്പോൾ ഓക്കെയാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട് എനിക്ക് കുറച്ച് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതിൽ. ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് കരയുമ്പോൾ വേറൊരു ശീലമുണ്ട് കേട്ടോ. കരയുമ്പോൾ ഞാൻ എപ്പോഴും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെക്കും. എന്താന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് ഒരിക്കൽ നമ്മൾ ഇങ്ങനെയൊക്കെ വിഷമിച്ചല്ലോ, ഇങ്ങനത്തെ ബാഡ് സിറ്റുവേഷൻസിലൂടെയൊക്കെ ഞാൻ കടന്നു പോയല്ലോ എന്ന്, ഇതിപ്പം മാറിയല്ലോ എന്ന് എനിക്ക് ഫോട്ടോ കണ്ടിട്ട് ആശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോസ്, എപ്പം ഞാൻ വിഷമിച്ചാലും കരഞ്ഞാലും ഞാൻ ഫോട്ടോസ് എടുത്ത് വെക്കും. പിന്നീട് ഒരിക്കലും ഇത് കണ്ടിട്ട് ഓ ഇങ്ങനെയൊക്കെ ഞാൻ കടന്നു പോകില്ല, ഇപ്പം ഞാൻ ഹാപ്പി ആണല്ലോ എന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പലപ്പോഴും അത് നടക്കാറില്ല. ഈ ഫോട്ടോ കണ്ടിട്ട് ഞാൻ അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ പോയല്ലോ, ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു, ഞാൻ ഇത്രയും കരഞ്ഞല്ലോ എന്ന് ആലോചിച്ച് വീണ്ടും അത് കണ്ട് കരയാറാണ് എൻ്റെ പതിവ്. അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ ടെക്സി പറഞ്ഞിരിക്കുകയാണ് മാരിഡ് എന്നിട്ടൊരു ഇമോജി. ഇത് തന്നെയാണല്ലോ മാരിയുടെ മുല്ലോ പോവുന്നത്, എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. അടുത്തത് ഹീന പറഞ്ഞിരിക്കുകയാണ് യു ആർ എൻ ഓവർ തിങ്കർ ഐ ഗസ്. സത്യമാണ്, ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്ത ടൈം ഉണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും, അതെങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആയിരിക്കുമല്ലോ, എന്നെ അങ്ങനെ ചെയ്തായിരിക്കുമല്ലോ, ഇങ്ങനെ ആയിരിക്കുമല്ലോ, ആ ടൈമിൽ എന്നോട് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കുമല്ലോ, ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ നമ്മൾ എപ്പോഴും കുറയ്ക്കണം കേട്ടോ, ഓവർ തിങ്കിങ് കുറയ്ക്കണം. അത് നമ്മളെ തന്നെ നമുക്ക് തന്നെ ഹാംഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മെൻ്റലി ഒരുപാട് തകർന്നു പോകും. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ അങ്ങനെ വെക്കണം. ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. ഞാനിപ്പം ചെയ്യാറില്ല, ഞാൻ കുറച്ച് ചെയ്യാറില്ല എന്നല്ല, ചെയ്യാറുണ്ട്, പക്ഷേ നല്ല രീതിക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ
നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. നിങ്ങൾക്ക് നല്ലതല്ല അത്. അതിനെ കൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല, ഒന്നും മാറാൻ പോകുന്നില്ല. ഒരു നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്, എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, വെറുതെ പറയുന്നതല്ല. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അല്ലേ നോക്കി പറയേണ്ടത്. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ബ്ലൂടൂത്ത് വഴി വീഡിയോ ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ വൺ ലവ് പറഞ്ഞിരിക്കുകയാണ്. ഡ്രീം, ഹാർഡ് വർക്ക്, അച്ചീവർ. ഒരിക്കലല്ല, ഡ്രീമറാണ്, അച്ചീവറാണ്. ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് പലതും, എനിക്ക് ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹാർഡ് വർക്കിംഗ്, ഞാനൊട്ടും ഹാർഡ് വർക്ക് ചെയ്യാത്ത ഒരാളാണ്, ഒട്ടും ചെയ്യാത്ത. എനിക്ക് മടിയാണ് ഹാർഡ് വർക്ക് ചെയ്യാൻ, എനിക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്കറിയാം അതെനിക്ക് കിട്ടുന്നു. പക്ഷെ ഞാനങ്ങനെ ചെയ്യാൻ പോവാറില്ല. പക്ഷെ അതൊക്കെ ഞാൻ മാറ്റും, ശീലങ്ങളൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ മാറ്റും. അടുത്തത് ലിംഷ പറഞ്ഞിരിക്കുകയാണ്, റൊമാൻറ്റിക് പിന്നെ മൂഡ് സ്വിങ്സ് കുറച്ച് കൂടുതലാണ്. ഞാൻ ആ സത്യം ഇവിടെ വെളിപ്പെടുത്താൻ പോവാണ്. ഞാനൊട്ടും റൊമാൻറ്റിക് ആയിട്ടുള്ള ആളല്ല, മൂഡ് സ്വിങ്സ് കുറച്ച് കൂടുതലാണ്. പെട്ടെന്ന് ഈ ഒരു സെക്കൻഡിൽ എനിക്ക് സന്തോഷമാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ എനിക്ക് വിഷമായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും പെട്ടെന്ന് എൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അടുത്തത് അനസാണ് പറഞ്ഞിരിക്കുന്നത്, വീടിൻ്റെ ഐശ്വര്യം. മാഷാല്ല, എന്ത് ചെയ്യണം, ഇതാ എല്ലാവർക്കും അറിയാം. എൻ്റെ അച്ഛനും അമ്മയും ഇത് കാണുന്നുണ്ടാവും. അച്ഛൻ അമ്മ കേട്ടോ, എല്ലാവർക്കും അറിയാം ഇത്. അത് സമ്മതിച്ചു തരില്ല കേട്ടോ. അപ്പോൾ അടുത്തത് മേഘ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഫൈറ്റർ സർവൈവർ ആണ്. എനിക്ക് ഭയങ്കര ഹോപ്പാണ്, എനിക്ക് ഭയങ്കര ഹോപ്പാണ്. അതിപ്പം അതില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയോ എത്തിപ്പോയിനെ. ഭയങ്കര ഹോപ്പ്, നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഹോപ്പാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയ ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും ഇത് മാറും, ഇത് മാറും, ഞാൻ ഓക്കെ ആവും എന്നുള്ളൊരു ഹോപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഓക്കെ ആണ്, ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫൈറ്ററാണ് ഞാൻ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, സർവൈവ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ജിജോ തോമസ് പറഞ്ഞിരിക്കുകയാണ്, യു ആർ പ്രോ ഇൻ ലുഡോ. ആരതി, ശാലിനി, അക്കി കേൾക്കുന്നുണ്ടാവും, ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? അവർക്ക് വരെ മനസ്സിലായി. ഇവർ പറയാം എൻ്റെ, ഞാൻ സ്ഥിരമായിട്ട് ലുഡോ കളിക്കുന്നത് ഇവർ മൂന്ന് പേരുടെയും കൂടെയാണ്. അവർ പറയും എനിക്കൊന്നും അറിയില്ല എന്നാ. ഞാൻ അവരോട് ചോദിക്കും എങ്ങനെയാണെന്നൊക്കെ ഉണ്ടോ, എനിക്ക് ഇത്ര കിട്ടിയാൽ വെട്ടാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ ലുഡോയിൽ ഞാനൊരു കിങ് ആണ്. അപ്പൊ അടുത്തത് മനു സെബാസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ്, തമിഴ് മൂവീസ് എഡിറ്റ്. അതെ, സത്യം, എനിക്ക് തമിഴ് മൂവീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ തലപതി ഫാനാണ്. അതേപോലെ തന്നെ എനിക്ക് ക്രൈം ത്രില്ലർ മൂവീസ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രൈം ത്രില്ലർ മൂവീസ്. ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ജോണറിലുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമിഴിൻ്റെ ഒരു എഡിക്റ്റ് തന്നെയാണ്. അപ്പോൾ അശ്വനീർ പറഞ്ഞിരിക്കുകയാണ്, ആർ യു സീരിയസ്ലി സാഡ്? തോന്നുന്നുണ്ടോ എന്നെ കണ്ടാൽ? തോന്നുന്നുണ്ടോ ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്ന്? തോന്നുന്നുണ്ടോ? വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ ഞാൻ എത്ര വിഷമാണെങ്കിലും ഞാൻ അതിലൊക്കെ ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കാറുണ്ട്. അത് വിട്ടിട്ട് കുറച്ച് സന്തോഷിക്കാൻ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല. അതിപ്പോൾ ഇപ്പം വിഷമിച്ചിരിക്കുന്ന ഒരാളിത് കാണുകയാണെങ്കിൽ ഇത് മാറും, മാറും കേട്ടോ. അത് 8264 സിൻ ചോദിച്ചിരിക്കുകയാണ്, വൈ ഡോണ്ട് യു വിയർ എക്സ്പെൻസീവ് ക്ലോത്ത്സ് ഈവൺ യു ആർ റിച്ച്? ചോദിക്കല്ലോ, ചോദ്യമല്ലേ. എന്നാലും ഞാൻ പറയാം, ഞാനത്ര റിച്ചൊന്നുമല്ല. ഞാൻ ബാങ്ക് അക്കൗണ്ട് പോലും എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുത്തു, ആ
ആദ്യമായി ഞാൻ ബാഗ് കൊണ്ടെടുത്തിരിക്കുകയാണ്. എൻ്റെ ഇത് വാട്ട്സ് ഇൻ മൈ ബാഗിലായിരുന്നു ഞാൻ പറഞ്ഞത്. എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല, ഞാൻ ബാങ്ക് അക്കൗണ്ടൊക്കെ എടുത്തു കേട്ടോ. എനിക്ക് എനിക്ക് ഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നതൊക്കെ ഇഷ്ടമല്ല. ഞാനെപ്പോഴും പറയാം, ഇപ്പോൾ മാരേജിൻ്റെ പറഞ്ഞുകൊണ്ട് പറയാണ്, മാരേജിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരീസ് അല്ലേ നമ്മൾ എടുക്കുക. 100,000 സാരിയൊക്കെ എനിക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാരേജിന് എടുക്കുന്നത്. ഒരിക്കലും ഞാനെപ്പോഴും പറയും, ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു ഇത് വേണ്ട, വില അത്ര വിലയുണ്ട് ഒരിക്കലും എനിക്ക് വേണ്ട. അതിന് പകരം കുറേ ഡ്രസ്സ് വിലയ്ക്ക് വാങ്ങിച്ചു തന്നോളൂ, സന്തോഷം. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന ഇഷ്ടമല്ല. ആ പൈസയ്ക്ക് എത്ര കുറെ കിട്ടുമല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അടുത്തത് ചോദിച്ചിരിക്കുന്നത് നിരഞ്ജന രമേശാണ്. വലിയ ബുദ്ധിയില്ലാത്ത കുട്ടി അങ്ങനെ പറയും നിരഞ്ജന. എനിക്ക് വിഷമമായിട്ടോ, എനിക്ക് ബുദ്ധിയൊക്കെ. ഞാൻ എൻ്റെ സ്റ്റോറിയിൽ നിന്ന് തന്നെ വായിക്കുകയാണ്, ഞാൻ സെലക്ട് ചെയ്ത് വായിക്കുന്നതല്ല. സ്റ്റോറി ഞാൻ ഇന്നലെ ഇട്ടതായിരുന്നു, 24 hours ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് എടുത്തിട്ട് ചോദ്യങ്ങൾ വെച്ചാൽ എന്നെപ്പറ്റിയുള്ള ഇത് ഞാൻ റാൻഡമായിട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പലതും ഉണ്ടാവും. യു ആർ സച്ച് എ സ്വീറ്റ് ഹാർട്ട്. സത്യം 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 കാര്യമാണ്. അപ്പോൾ അടുത്തത് ജീവേഷാണ് ചോദിച്ചിരിക്കുന്നതെന്നാണ് വരുന്നത്. അടുത്തത് ജീവേഷാണ് പറഞ്ഞിരിക്കുന്നത്, കലിപ്പായാൽ പെട്ടെന്ന് ചൂടാവും. ഞാൻ ചൂടാവും, പെട്ടെന്ന് ചൂടാവും. പക്ഷേ ഞാനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള അവരോട് മാത്രമേ ഞാൻ ചൂടാവാറുള്ളൂ. ഇനി അടുത്തത് സമീഹ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, യു ആർ എ പ്രോ പ്ലെയർ ആൻഡ് പ്രോ ഡ്രൈവർ ഇൻ പബ്ജി. സാമുമായിട്ട് ഞാനിപ്പം പബ്ജി കളിച്ചതായിരുന്നു. റാൻഡമായിട്ട് എനിക്ക് വന്നൊരു ഇതായിരുന്നു. എന്താ ചെയ്യുക സാം, ഞാൻ കഴിവ് അതാണ് കഴിവ്. ഡ്രൈവിങ്ങിൻ്റെ പറഞ്ഞപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പബ്ജിയിൽ ആദ്യം ഡ്രൈവ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു പബ്ജിയോട്. എനിക്ക് പബ്ജിയിൽ ഇപ്പം ഓക്കെ ആയി. എന്താന്ന് വെച്ചാൽ എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യുന്നതാണ്. നാട്ടിൽ എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല. ഞാൻ ദുബായില് പ്രോ ഡ്രൈവറാണ്. കേട്ടോ കൊച്ചി പറഞ്ഞിരിക്കുകയാണ്, സില്ലി ചാം ഗേൾ വിത്ത് എ മെച്യുർ മൈൻഡ് സീക്രട്സ് ആൻഡ് പ്രൈവറ്റ് ഇമോഷൻസ്. കേട്ടോ കൊച്ചി, കേട്ടോളൂ. മെച്യുർ മൈൻഡാണെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ട കാര്യത്തിലൊക്കെ മെച്യുവേർഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. സീക്രട്സ് എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ അറിയുന്ന സീക്രട്സ് മാത്രമേ എനിക്കുള്ളൂ. പ്രൈവറ്റ് ഇമോഷൻസ്, നമ്മളെ ഇമോഷൻസ് എനിക്ക് എല്ലാവരെയും കാണിക്കേണ്ട ഒരിതില്ല. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഇമോഷൻസ് അറിയാം. അപ്പോൾ കേട്ടല്ലോ കൊച്ചി, ഐശ്വര്യ പറഞ്ഞിരിക്കുകയാണ്, ചൈൽഡിഷ് ആണ് കുറച്ച് അത്യാവശ്യം. രാജി എ പി പറഞ്ഞിരിക്കുകയാണ്, യു ആർ വെരി ഫണ്ണി. ഏ അങ്ങനെ തോന്നി ആണോ. അപ്പോൾ അടുത്തത് ദ ഡെവിൽ ഓൾവേസ് അക്രോബാറ്റ് പറഞ്ഞിരിക്കുകയാണ്, കാണാൻ അല്പം ഗ്ലാമർ ഉള്ളത് എന്തെങ്കിലും ഒരു ഭാരമായി തോന്നിയിട്ടുണ്ടോ? പിന്നെ എന്തിനാ തെയ്യം എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നു? അയ്യോ ഒരിക്കലും ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അടുത്തത് അപർണ കൃഷ്ണൻ എസ് വി ഹോട്ട് പറഞ്ഞത്, വേറെ ആരാ പറഞ്ഞല്ലോ, ആണ് അപർണ. അസംഷൻ തെറ്റാണെന്നറിയില്ല. നിതേഷിൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ, ഐ വാസ് റൈറ്റ്. നിതേഷിൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ. അക്കാര്യമാണ്, അവൻ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ സത്യമാണ്, സ്വീറ്റാണ്. അപ്പോൾ അടുത്തത് കാർത്തിക് പ്രസന്നൻ എൻഗേജ്. കാർത്തിക് ഞാൻ എൻഗേജ്ഡ് ഒന്നുമല്ല. അപ്പോൾ അടുത്തത് ശില്പ കൃഷ്ണൻ യു ലവ് യുവർ സെൽഫ് എ ലോട്ട്. ഉറപ്പായും എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം തന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. എനിക്ക് ആദ്യമൊന്നും എന്നെ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ എല്ലാം ഇഷ്ടമാണ്.
നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം. നമുക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നമ്മളെ എക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ നെഗറ്റീവ്സും പോസിറ്റീവ്സും നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. എന്നിട്ട് അതൊക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങണം. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലും പോസിറ്റീവാണ്. അടുത്തൊന്നുമില്ല, വേറെ ഒന്നുമില്ല, ചോദിച്ചത് കാര്യങ്ങൾ തന്നെയാണ് പിന്നും പിന്നെ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയതിൽ. ഞാൻ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാട്ടോ, കുറേ വീഡിയോസ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ കമൻറ്റ്സ് വന്നല്ലോ, ഡേ ഇൻ മൈ ലൈഫ്, മേക്കപ്പ് ട്യൂട്ടോറിയൽ, സ്കിൻ കെയർ റുട്ടീൻ, ഹെയർ കെയർ റുട്ടീൻ, അങ്ങനെ എല്ലാ വീഡിയോസും വലിയ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ, ക്ലോസ് ആയ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, സിലിയ എന്നാണ്. അവൾക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കയറി ഫോളോ ഇൻസ്റ്റയിലും ഫോളോ ചെയ്തേക്കെ. അടിപൊളി ഫോട്ടോസാണ്, അവളെ ഹസ്ബൻഡ് അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കുന്നു റോഡിത്ത്. നിങ്ങൾ അവരെ പേജസ് ഒന്ന് നോക്കുക, ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അവള് യൂട്യൂബ് അക്കൗണ്ടും കൂടെ ഒന്ന് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ, ബൈ ബൈ.